ലോക്ക്ഡൗണിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വീണ്ടും പോലീസ് പരിശോധന കർശനമാക്കി. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടി തുടരാനാണ് തീരുമാനം. കോവിഡ് 19 ബാധിച്ച് സംസ്ഥാനത്ത് ചൊവ്വാഴ്ചയും ഒരാൾ മരിച്ചിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ലോക്ക്ഡൗണിന്റെ ഭാഗമായി അനാവശ്യമായി ആളുകൾ പുറത്തിറങ്ങുന്നത് തടയാൻ പോലീസ് പരിശോധന വീണ്ടും കർശനമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയത്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സത്യവാങ്മൂലം തയ്യാറാക്കി യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ഇത്തരക്കാരെ പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം വാഹനം പിടിച്ചെടുക്കും. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും മറ്റും ആൾക്കാർ കൂട്ടം കൂടുന്നത് തടയും. കടകളിൽ വരുന്നവർ സാമൂഹ്യ അകലം പാലിക്കണമെന്ന് നിർദ്ദേശിക്കാൻ കടയുടമസ്ഥനോട് ആവശ്യപ്പെടും. ബാങ്കുകളിലും മറ്റു സ്ഥാപനങ്ങളിലും പോകുന്നവർ കൃത്യമായ സാമൂഹിക അകലം പാലിച്ചു തന്നെ വരി നിൽക്കണം. ഇക്കാര്യം കർശനമായി നടപ്പാക്കാൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹത്തിന്റെ നന്മയെ കരുതി ഇത്തരം നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്ന് DGP അഭ്യർത്ഥിച്ചു. റോഡിലെ തിരക്ക് നിയന്ത്രിക്കാൻ ആദ്യം വേണ്ടത് സ്വയം നിയന്ത്രണം തന്നെയാണെന്നും മുന്നിൽ നിൽക്കുന്ന അപകടത്തിന്റെ രൂക്ഷത മനസ്സിലാക്കി ഓരോരുത്തരും അനാവശ്യമായ പുറത്തിറങ്ങൽ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. അതീവ അടിയന്തര കാര്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത്. ജാഗ്രത കുറവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മറച്ചുവെക്കലുമാണ് നമുക്ക് മുന്നിലെ വലിയ അപകടമെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞതിനൊപ്പം എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.